നീരജ്, ഇതൊക്കെ എന്താ? എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇന്ന് ആക്ച്വലി എന്റെ സ്പെഷ്യൽ രാത്രിയല്ലേ. എന്താ നിന്നെ പറയ, ആദ്യ രാത്രി. അപ്പൊ ഞാൻ കരുതി കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന്, നിനക്ക് വേണ്ടി. എനിക്ക് ഈ സ്റ്റൂപ്പിഡ് കാര്യങ്ങളിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതെന്താ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന നല്ലല്ലോ. ഐ മീൻ രാത്രി, ആദ്യ രാത്രി. ഇനി നിനക്കൊന്നും ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കാൻഡിൽസ് എല്ലാം മാറ്റിയേക്കാം. എന്താന്ന് വെച്ചാൽ റൂമിലെ ഇലക്ട്രിക് ബോർഡിൽ എന്തോ ചെറിയൊരു പ്രശ്നം, അതുകൊണ്ട് റൂം മുഴുവൻ ഇരുട്ടായിരുന്നു. അപ്പൊ ഞാനുണ്ടല്ലോ, സത്യ പറയുന്നത്, ഞാനുണ്ടല്ലോ വളരെ കഷ്ടപ്പെട്ട ഇത്രയും പ്രകാശം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് നിനക്ക് വേണ്ടിയിട്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ പ്ലീസ് നീരജ്, സ്റ്റോപ്പ് ഓൾ ദിസ്. നാളെ പൗർണമിയാ, എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം. നിനക്ക് വിവാഹം വിവാഹമായിട്ട് തോന്നുന്നില്ല. ആദ്യ രാത്രിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ നിനക്കാണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ പൗർണമിയുടെ ചടങ്ങ് നിനക്ക് ചെയ്തേ പറ്റൂ, അതെന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റും എന്നോട്? അങ്ങനെയൊന്നുമില്ല, അച്ഛമ്മ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് നീ എന്തോ പ്ലാനിങ് ചെയ്യാനെന്ന്. ഇല്ല, ഞാൻ അമ്മ അമ്മമ്മയുടെ വീട്ടിൽ വരും, അതുകൊണ്ട് ഞാനും അമ്മമ്മയുടെ വീട്ടിൽ. എന്തിനു? ഒരു കാര്യം ചെയ്യുമ്പോ അമ്മയോട് നീനാൻ്റെ വീട്ടിലേക്ക് വരാൻ പറ. വേണ്ട വേണ്ട വേണ്ട, അത് നടക്കില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരെ ഫോൺ ചെയ്ത് വരാൻ പറയാം. ഹൗസ് ദാറ്റ്? എന്തു പറ്റി? ഡിസപ്പോയിന്റഡ് ആക്കിയോ ഞാൻ നിന്നെ? ഇവന് കുറച്ചുകൂടി ബെറ്റർ പ്ലാൻ വേണം ചൂസ് ചെയ്യാൻ എന്നോട്. ഒരു ഐഡിയ തരട്ടെ, ഫ്രീ ഓഫ് കോസ്റ്റ്. എന്നോടുണ്ടല്ലോ, നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാനുള്ള വഴി കാണിച്ചു തന്നിരിക്കും. ഞാൻ സ്റ്റഡി റൂമിലേക്ക് പോവാ, നീ പോയി എനിക്ക് ഫ്ലോപ്പ് ആക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കാൻ നോക്കൂ. ഇത് നീരജിനെ കൊണ്ട് കഴിപ്പിക്കുന്നു, ഇത് കഴിച്ചാൽ നീരജിന് ബോധമില്ലാതാകും. ഇന്ന് മുതൽ എനിക്ക് പാല് കൊണ്ടുവരേണ്ട ചുമതല നിനക്കാ. നീരജ്, ഇത് അച്ഛമ്മ നിനക്ക് തന്നുവിട്ടതാ. നീ നിന്റെ ലൈക്സിന്റെ ഡിസ്ലൈക്സിന്റെ ഒരു ലെക്ചർ എനിക്ക് തന്നാൽ എല്ലാം ക്ലാരിഫൈ ആകും. ഇത് അച്ഛമ്മ തന്നുവിട്ടതാ, അതുകൊണ്ട് ഇഷ്ടാവും. കുടിക്കുന്നെങ്കിൽ കുടിക്ക, ഇല്ലെങ്കിൽ വേണ്ട. പോസിറ്റീവ്, അതിനർത്ഥം അനന്യ തന്നെ അവനി എന്ന. വേണ്ട, ഇപ്പൊ എനിക്ക് വേണ്ട. താങ്ക്സ് എനിവേ. ഇതാണ് ശരിയായ അവസരം. ഇത് കഴിഞ്ഞ പിന്നെ പോകാൻ സാധിച്ചു എന്ന് വരില്ല. നീരജ് ഇപ്പൊ ഈ പാല് കുടിച്ചില്ലെങ്കിൽ പിന്നെ നാളെ എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ പാല് കുടിപ്പിച്ചവനെ ബോധം കെടുത്തിയില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല.
സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് ഭാര്യ. ഇന്നലെ രാത്രി വരെ ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ഇപ്പൊ തോന്നുന്നു ആ വിചാരമൊക്കെ സ്റ്റുപ്പിഡായിരുന്നു. നിന്നെ കല്യാണം കഴിച്ചിട്ട് ദുഃഖിച്ചിരുന്നു ഞാൻ. പക്ഷെ ഇന്നലെ രാത്രിക്ക് ശേഷം എനിക്കത് മാറി. ഞാൻ കരുതൊക്കെ തെറ്റായിരുന്നു. എനിക്കൊരു ലോട്ടറി അടിച്ചതുപോലെ ഇപ്പോ എനിക്കാണെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ലായിരുന്നു ഇങ്ങനെ ഒരു അന്നിനെ ഇത്രയും റൊമാൻറ്റിക് ആയ. ഞാൻ വിചാരിച്ചാലും മിടുക്കിയാ നീ. വാവ്. നിനക്കറിയാവുന്നതല്ലേ നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ അങ്ങനെ ഒന്നും ഇല്ലെന്ന്. നാണം തോന്നിയില്ലേ നിനക്ക് എന്നെ അപമാനിച്ചപ്പോ? അപമാനിച്ചത് നീ എന്നെയാ? നീയാ എന്റെ അടുത്ത് വന്നത്? അതുകൊണ്ട് അതുകൊണ്ടെന്താ? നീ തടയേണ്ടതായിരുന്നില്ല എന്നെ. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്ത് അഭിനയിക്കണ്ട? ഞാൻ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതിലിപ്പോ എന്താ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്. എന്തെന്നാലും എനിക്ക് ബോധമില്ലായിരുന്നു. പക്ഷേ എങ്ങനെ ബോധം പോയി? ഞാൻ നിനക്ക് തന്ന പാലില് ബോധം പോകാനുള്ള പാലില്. ഇനി നീ മറന്നു പോയെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഞാനൊരു പോലീസുകാരനാ. ഒരു കുറ്റവാളിയുടെ വായിൽ നിന്നും എങ്ങനെ സത്യം പറയിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രണ്ടാമത്തെ കാര്യം, ഞാനൊരു സത്യസന്ധനായ മനുഷ്യനാണ്. പിന്നെ സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിന്റെ മാനം കളയാൻ വന്നിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം, എപ്പോഴെങ്കിലും നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഹോംവർക്ക് ചെയ്യണം. എനിക്ക് പാൽ ഇഷ്ടമേ അല്ല. അച്ചമ്മയ്ക്ക് ഈ കാര്യം വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരെനിക്ക് ഒരിക്കലും പാല് തന്നയക്കില്ല. പിന്നെ ഞാൻ കുടിച്ച പാല് അതുപോലെ തന്നെ ഞാൻ തുപ്പിക്കളും. റൈറ്റ് ദേ. അതുകൊണ്ട് എനിക്കൊരു എഫക്റ്റും ഉണ്ടായില്ല. ലിസൺ, നമ്മൾ നീനാൻ്റെ അടുത്തേക്ക് പോകുന്നു. പൗർണമിയുടെ ചടങ്ങിനായി നിന്റെ അമ്മ അവിടെ കാത്തിരിപ്പുണ്ടാവും. പെട്ടെന്ന് റെഡിയായിട്ട് വാ. ഗോ, ഗെറ്റ് റെഡി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീരജ് നമ്മുടെ പ്ലാൻ എല്ലാം തകർത്ത് കളഞ്ഞു അല്ലേ? അതും പോരാഞ്ഞിട്ട് ഒരു കാവൽക്കാരനെ പോലെ എന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. നിനക്കറിയോ, അവൻ ചടങ്ങിനുള്ള ലൊക്കേഷൻ പോലും മാറ്റി. അല്ലേ, അവൻ എന്നെ ഇവിടെ നിന്നും എങ്ങോട്ട് പോവാൻ അനുവദിക്കുന്നില്ല. ഒരു മിനിറ്റ് അമ്മായി, ചേട്ടാ വടക്കു ഭാഗത്തെ മുറിയിൽ വെള്ളം നിറച്ച് വെക്കണം, ബാക്കി എല്ലാ മുറിയിലും വേണം. ഓക്കേ. ആ അമ്മായി കണ്ടിന്യൂ. നിന്റെ ഒടുക്കത്തെ പണിയൊക്കെ തീർന്നോ? ഇനി എനിക്ക് എന്തെങ്കിലും പറയാമോ? നിനക്കറിയില്ലേ നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ മരുമകൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്? യു മീൻ അനന്യ? അവൾ എന്താ ചെയ്തത്? വാ എന്റെ കൂടെ. ഞാൻ കാണിച്ചത് എന്താ ഇവിടെ നടക്കുന്നത്? ഇതെന്താ അച്ഛമ്മ? സിന്ദൂരമാണ്. അവളുടെ നെറ്റി ഒഴിഞ്ഞു കിടക്കുന്നു. സിന്ദൂരം ഇട്ട് കൊടുക്ക അവൾക്ക്.
മോളെ, എന്താ ഇതൊക്കെ? ആരാ ഇത്? ഇവിടെ എന്താ ചെയ്യുന്നത്? അച്ഛമ്മ, ഇത് ഇതെന്നെ. നീ വന്നോ? ഞാൻ നിന്നെ ഫോൺ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. നീ റെഡിയാണല്ലോ. അനന്യെ കൊണ്ടുപോയല്ലേ പൗർണിമയുടെ ചടങ്ങിനായി. അത് ശരി. അപ്പൊ നീ ഇവിടെ പൗർണിമയുടെ ചടങ്ങിന് കൊണ്ടുപോകാൻ വന്നതല്ലേ? ഓ, അത് ശരി. അപ്പൊ ഇവളുടെ സഹോദരനല്ലേ? അത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. അതച്ഛമ്മയും അങ്ങനെയൊന്നും അല്ല, സഹോദരനൊന്നും അല്ല. ആക്ച്വലി ഈ അലി ഉണ്ടല്ലോ, എന്റെയും അനന്യയുടെയും അടുത്ത സുഹൃത്ത. അനന്യയുടെ ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെയാണ്. അല്ലേ അനന്യ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? അലി, നീ വീട്ടിലേക്ക് വെക്കും, ഞാനും അനന്യ ഇപ്പൊ തന്നെ അങ്ങോട്ട് തിരിക്കും. ഓക്കെ, ശരി. എനിക്ക് ഇവളുടെ അമ്മയെ ഒന്ന് കാണണം. ഞാനും അനന്യയുടെ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഈ സമയത്തല്ല. ഇപ്പൊ പുറത്ത് നല്ല ചൂടാ. അച്ഛമ്മയും അമ്മയും ഇപ്പൊ അകത്തേക്ക് പോയ്ക്കോ, അകത്ത് പോയി വിശ്രമിക്കേ. ഞാനിതാ വരുന്നു. നടക്ക. ഈ ഡോക്ടർ മധു. ഡോക്ടർ മധു ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോയിരിക്കുക. പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുക. ഓക്കേ. കിരൺ, എനിക്ക് പുതിയ ഡോക്ടർ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അമ്മേ, അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, ഞാനുണ്ടല്ലോ, എല്ലാം നന്നായി വരും. ഡോക്ടർ, ഇത് അമ്മയുടെ ഫയലാണ്. ഇതിൽ ഡോക്ടർ മധു പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ മെഡിസിൻസും ഉണ്ട്. പ്ലീസ് ചെക്ക്. ഇവരുടെ റെക്കോർഡ്സ് ഞാൻ കണ്ടു കഴിഞ്ഞില്ല കമ്പ്യൂട്ടറിൽ. ഓക്കെ. എപ്പം മുതലാണ് ഇവർക്ക് അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുള്ളത്? അയ്യോ, അസിഡിറ്റി അല്ല, ആൻസൈറ്റി. ഓ, സോറി സോറി. ദിവസവും ഇത്രയധികം പേഷ്യൻസിനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. റീസെന്റ്ലി ഇവർക്ക് പാനിക് അറ്റാക്ക്. ഞാൻ ഉദ്ദേശിച്ചത് പേടി കൂടുതലാണെന്ന് തോന്നിയിരുന്നു. അതെ. ഡോണ്ട് വറി, ഞാൻ ഇവർക്ക് ഒരു മാസത്തേക്കുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും വരണം. അപ്പോഴേക്കും ഡോക്ടർ മധുവും ഇവിടെ തിരിച്ചെത്തും. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല പേടിക്കാനൊന്നുമില്ലെന്ന്. വരൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഹലോ, നിങ്ങൾ പറഞ്ഞെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ എല്ലാ മരുന്നുകളും മാറ്റി, പകരം കാൽസ്യത്തിന്റെയും വൈറ്റമിൻസിന്റെയും കുടികൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു സംശയം തോന്നിയിട്ടില്ല. താങ്ക്സ് ലോട്ട്. ഗുഡ് ജോബ്. അവളെ നെറ്റി ഒഴിഞ്ഞു കിടക്കുന്നു. സിന്ദൂരം ഇട്ട് കൊടുക്ക അവൾക്ക്. ഇത്രയും ദേഷ്യോ?
എന്തിനാ ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുന്നേ? എന്റെ ഈ ഇമ്പോർട്ടഡ് ഫർണിച്ചർ ചീത്തയാക്കുമല്ലോ നീ. അഥവാ ഇനി ചീത്തയായാലുണ്ടല്ലോ, നിന്നെ കൊണ്ട് ഞാൻ പുതിയ ഫർണിച്ചർ വാങ്ങിപ്പിക്കും. എന്നെ പുറത്തുള്ള ആൾക്കാരെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. നീ എന്റെ ഭാര്യ അല്ലല്ലോ, നിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ. അഥവാ എന്തെങ്കിലും നശിപ്പിച്ചാൽ നഷ്ടപരിഹാരം നീ തന്നെ തരേണ്ടി വരും. ആ പിന്നെ അതിന്റെ ബില്ല് ഞാൻ നീ ആന്റിക്ക് കൊടുക്കണോ അതോ മാധവി ആന്റിക്ക് കൊടുക്കണോ? കഴിഞ്ഞോ, ഇനി പോവാ. ഒരു മിനിറ്റ്. ഇനിപ്പോ എന്റെ സുന്ദരിയായ വധുവിന് ആരുടെയും കണ്ണു പെട്ടരുതല്ലോ. ഇത്രയും തിടുക്ക് എന്തിനാ? ഐ മീൻ, രണ്ട് സിറ്റുവേഷനുകളാണ് ഇപ്പൊ നിന്റെ മുമ്പിൽ. ഒന്ന് ഒളിമ്പിക്സിലെ റേസ് പോലെയും മറ്റേത് പോലീസ് കേസ് പോലെയും. ചോദ്യം ഇതാണ്, നിന്റെ പ്രശ്നം ഇതിൽ ഏതുപോലെയാ? നീരജ്, നിനക്ക് വാതിൽ അടയ്ക്കാമായിരുന്നില്ലേ? അജമ്മേ, കല്യാണം കഴിച്ചതാ, മോഷ്ടിച്ചു കൊണ്ടുവന്നല്ല. അനന്യ, അതും ശരിയാണ്. ഓക്കെ, ഇതെന്താ അജമ്മേ? സിന്ദൂരമാണ്. ഓ, ഒന്ന് പിടിക്കേ. അവള് നെറ്റി ഒഴിഞ്ഞു കിടക്കുന്നു, സിന്ദൂരം ഇട്ട് കൊടുക്ക അവൾക്ക്. ഈ വണ്ടിക്ക് ഇതെന്ത് പറ്റി? ലിസൺ മാഡം.